നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ നോമ്പിന്റെ 30-ാം ദിവസത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണല്ലോ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:1-18 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. 38 ബേത്ത്സയിദ എന്ന കുളക്കരയിൽ രോഗിയായി കിടന്നിരുന്ന മനുഷ്യനെ യേശു കാണുന്നു. യേശു അവനോട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. രോഗി അവന്റെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞു. യേശു അത് ക്ഷമയോടെ കേട്ട് അവനോട് മനസ്സലിഞ്ഞ് അവന് സൗഖ്യം കൊടുത്തു. ദൈവത്തിന്റെ താഴ്മയും മനുഷ്യവംശത്തോടുള്ള മനസ്സലിവും ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ നോമ്പ് ദിവസങ്ങളിലെങ്കിലും വേദനയിലും രോഗത്തിലും ഇരിക്കുന്നവരുടെ അരികിൽ ചെല്ലുന്നതിനും അവരെ ക്ഷമയോടെ കേൾക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നതിനും നമ്മൾക്ക് സാധിക്കണം. രോഗിയെ സൗഖ്യമാക്കിയതിന് ശേഷം തന്നെ പ്രസിദ്ധമാക്കാതെ യേശു അവിടെ നിന്ന് മാറിപ്പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സ്വയം ഇല്ലാതാക്കി കൊണ്ട് ദാസന്റെ രൂപമെടുത്ത് യേശുവിനെ പോലെ നമുക്ക് വിനയം പരിശീലിക്കുവാനുള്ള സമയമാണ് നോമ്പുകാലം. സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. സഹജീവികളോട് കരുണ കാണിക്കുന്നതിലൂടെ ദൈവത്തിന്റെ കരുണ ലഭിക്കുവാൻ ഭാഗ്യമുണ്ടായിരിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.